പത്തൊമ്പതാം നൂറ്റാണ്ടിലെ മധ്യ തിരുവിതാംകൂർ പ്രദേശത്ത് താമസിച്ചിരുന്ന ഒരു മോഷ്ടാവായിരുന്നു കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്നയാൾ. മോഷ്ടാവായിരുന്നുവെങ്കിലും പണക്കാർക്കെതിരെ പാവങ്ങളുടെ പക്ഷത്ത് നിന്ന ഒരു സ്ഥിതി സമത്വവാദിയായിരുന്നു കായംകുളം കൊച്ചുണ്ണി. ധനവാന്മാരിൽ നിന്നും വസ്തുവകകൾ അപഹരിച്ചെടുത്തിട്ട് അത് പാവങ്ങൾക്ക് കൊടുക്കുകയായിരുന്നു കൊച്ചുണ്ണി ചെയ്തിരുന്നത്. കായംകുളത്ത് ഇപ്പോഴുള്ള പണ്ടകശാല കുടുംബം കൊച്ചുണ്ണിയുടെ അഞ്ചാം തലമുറയിലെ പിന്തുടർച്ച അവകാശപ്പെടുന്നുണ്ട്. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല പോലുള്ള രചനകളും തലമുറകളിലൂടെ വാമൊഴിയായി പകർത്തിയ കഥകളും എല്ലാം തന്നെ കേരളീയരുടെ മനസ്സിൽ ഇന്നും മായാതെ കൊച്ചുണ്ണി നിലനിൽക്കുന്നതിന് കാരണമായി. കൊച്ചുണ്ണിക്ക് മോഷണത്തിലുണ്ടായിരുന്ന സാമർത്ഥ്യത്തെക്കുറിച്ച് അനേകം കഥകൾ പ്രചാരത്തിലുണ്ട്. കായംകുളത്ത് പുതുപ്പള്ളി പഞ്ചായത്തിലെ വാരണപ്പള്ളി തറവാട്ടിൽ കൊച്ചുണ്ണി നടത്തിയ മോഷണത്തെക്കുറിച്ചുള്ള കഥകൾ വളരെയധികം പ്രസിദ്ധമാണ്. കുടുംബ സുഹൃത്തായിരുന്ന കൊച്ചുണ്ണിയെ തൻ്റെ വീട്ടിൽ നിന്നും മോഷണം നടത്താൻ വേണ്ടി വെല്ലുവിളിച്ചതുകൊണ്ടാണ് ഈ മോഷണം നടന്നതെന്നാണ് പറയപ്പെടുന്നത്. വാരണപ്പള്ളി തറവാട്ടിലെ തറവാട്ടുകാരനോടൊപ്പം മുറുക്കും സംഭാഷണവുമായിരുന്ന കൊച്ചുണ്ണി പൂമുഖവാതിലിനകത്തെ സാക്ഷിയുടെ സ്ഥാനം മനസ്സിലാക്കി അവിടെ ചുണ്ണാമ്പ് കൊണ്ട് അടയാളപ്പെടുത്തി മോഷണം നടത്തിയതിന് ശേഷം അതിന് പിറ്റേ ദിവസം ഈ മോഷണം നടത്തിയ സാധനങ്ങളെല്ലാം തന്നെ തിരികെ കൊണ്ടുവന്ന് കൊടുത്തുവെന്നും എന്നൊക്കെയാണ് ഐതിഹ്യം. കൊച്ചുണ്ണിയുടെ കൗശലത്തിൻ്റെ സാക്ഷ്യമായി ആ വാതിലിപ്പോഴും ആ തറവാട്ടിൽ കാത്തുസൂക്ഷിച്ചു പോരുന്നു. കായംകുളം കൊച്ചുണ്ണിയുടെ പ്രവർത്തനങ്ങൾ അതിരുവിട്ടപ്പോൾ അന്നത്തെ കാലത്തെ ദിവാൻ ഏതു തരത്തിലും കായംകുളം കൊച്ചുണ്ണിയെ പിടിക്കുവാൻ വേണ്ടി ഉത്തരവിറക്കി. ഉത്തരവ് നടപ്പാക്കാതിരുന്നാൽ ജോലി നഷ്ടപ്പെടുമെന്ന ഭീഷണി കൂടി ഉയർന്നപ്പോൾ അന്നത്തെ കാർത്തികപ്പള്ളി തഹസിൽദാർ കൊച്ചുണ്ണിയുമായിട്ട് ബന്ധമുണ്ടായിരുന്ന അടുത്ത സുഹൃത്തിൻ്റെ സഹായത്തോടു കൂടിയിട്ട് കൊച്ചുണ്ണിയെ അറസ്റ്റ് ചെയ്യിച്ചുവെങ്കിലും തടവ് ചാടിയ കായംകുളം കൊച്ചുണ്ണി അറസ്റ്റ് ചെയ്ത പോലീസുകാരനെയും ആ ഒരു അറസ്റ്റിന് സഹായിച്ച സുഹൃത്തിനെയും കൊന്നുകളയുകയും ചെയ്തു. കൊച്ചുണ്ണിയെ പിടികൂടാനുള്ള ചുമതല പിന്നീട് കിട്ടിയത് മറ്റൊരു തഹസിൽദാറായ കുഞ്ഞുപണിക്കർക്കാണ്. ഇക്കാര്യത്തിൽ പുതിയതായി വന്ന തഹസിൽദാർ കൊച്ചുണ്ണിയുടെ സുഹൃത്തുക്കളായ മമ്മദ് വാവ, വാവക്കുഞ്ഞ്, ഉറു മുഹമ്മദ്, കുഞ്ഞുമരയ്ക്കാർ, കൊച്ചുകുഞ്ഞുപിള്ള, കൊച്ചുപിള്ള എന്നിവരുടെ സഹായം തേടി. അതിൻ്റെ ഭാഗമായിട്ട് കൊച്ചുപിള്ളയുടെ വാഴപ്പള്ളിയിലെ ഭാര്യ വീട്ടിലേക്ക് കായംകുളം കൊച്ചുണ്ണിയെ വിളിച്ചു വരുത്തുകയും ചെയ്തു. സൽക്കാരത്തിനിടെ മരുന്ന് കലക്കിയ ഭക്ഷണം നൽകി കൊച്ചുണ്ണിയെ മയക്കിയതിനു ശേഷമാണ് ഇപ്രാവശ്യം കൊച്ചുണ്ണിയെ അറസ്റ്റ് ചെയ്തത്. പിടിയിലായ കായംകുളം കൊച്ചുണ്ണിയെ ജലമാർഗം കനത്ത സുരക്ഷയോടുകൂടി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ 91 ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം 1859 സെപ്റ്റംബർ ഒക്ടോബർ ഇംഗ്ലീഷ് മാസത്തിലെ കന്നി മാസത്തിലായിരുന്നു മരണം സംഭവിക്കുന്നത് കായംകുളം കൊച്ചുണ്ണിക്ക്. അന്ന് കൊച്ചുണ്ണിക്ക് 41 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ പേട്ടാ ജുമാ മസ്ജിദ് എന്ന് പറയുന്ന പള്ളിയിലാണ് ഈ കൊച്ചുണ്ണിയെ അടക്കം ചെയ്തത്. കായംകുളം കൊച്ചുണ്ണിയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവരായിട്ട് തിരുവിതാംകൂറിൽ എന്നല്ല കേരളത്തിൽ തന്നെ അധികം പേരുണ്ടാവുമെന്ന് തോന്നുന്നില്ല. എന്നാൽ കൊച്ചുണ്ണി എന്ന് പറയുന്ന ആൾ ഒരു കള്ളനും വലിയൊരു അതിക്രമിയും കൂടിയാണെന്നുള്ളതൊക്കെയാണ് പൊതുവെയുള്ളൊരു ധാരണ. വാസ്തവത്തിൽ കൊച്ചുണ്ണി ഒരു സത്യവാനും വളരെയധികം മര്യാദക്കാരനുമായിരുന്നു. കൊച്ചുണ്ണി ജനിച്ചത് 993 ആണ്ട് കർക്കിടക മാസത്തിൽ അമാവാസയിലെ അർദ്ധരാത്രിയിലെ തിരുവിതാംകൂറിൽ കാർത്തികപ്പള്ളി താലൂക്കിൽ ചേർന്ന ഇരിക്കാട്ടു പ്രവൃത്തിയിൽ കൊറ്റുംകുളങ്ങരയ്ക്ക് സമീപമുണ്ടായിരുന്ന സ്വന്തം ഗൃഹത്തിലാണ് ജനിച്ചത്. കൊച്ചുണ്ണിയുടെ പിതാവും വലിയ അക്രമിയും കള്ളനുമൊക്കെയായിരുന്നു. കൊച്ചുണ്ണിയുടെ പിതാവിൻ്റെ പ്രധാന ഉപജീവന മാർഗം എന്ന് പറയുന്നത് മോഷണം തന്നെയായിരുന്നു. അന്നന്ന് മോഷ്ടിച്ച് കിട്ടുന്നത് കൊണ്ട് അന്നന്ന് ജീവിച്ചു എന്നല്ലാതെ അദ്ദേഹത്തിന് പ്രത്യേക സമ്പാദ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു രാത്രിയിൽ ഒന്നും മോഷ്ടിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പിറ്റേ ദിവസം അയാളും അയാളുടെ കുടുംബവും പട്ടിണി തന്നെയാണ്. കൊച്ചുണ്ണിയുടെ അച്ഛൻ്റെ സ്ഥിതി അത്രമാത്രം മോശമായിരുന്നു. അതിനാൽ തൻ്റെ പുത്രനായ കൊച്ചുണ്ണിയെ യഥാവിധി പ്രകാരം കൃത്യമായ ഒരു വിദ്യാഭ്യാസം കൊടുക്കാൻ കൊച്ചുണ്ണിയുടെ അച്ഛന് സാധിച്ചിരുന്നില്ല. കൊച്ചുണ്ണി ഏകദേശം 10 വയസ്സുവരെ വളരെയധികം കഷ്ടപ്പെട്ട് സ്വന്തം ഗൃഹത്തിൽ തന്നെ താമസിച്ചിരുന്നു. അതിനുശേഷം കായംകുളം കൊച്ചുണ്ണി വീട്ടിലെ പട്ടിണി, അതായത് സഹിക്കവയ്യാതെ അവൻ്റെ 10-ാമത്തെ വയസ്സിൽ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഏവൂരെന്ന സ്ഥലത്തേക്ക്, തൊട്ടടുത്ത പ്രദേശമായ ഏവൂരെന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ഏവൂരിൽ ഉണ്ടായിരുന്ന ഒരു പരദേശ ബ്രാഹ്മണൻ്റെ മഠത്തിൽ ചെന്ന്, അവിടുത്തെ ബ്രാഹ്മണൻ്റെ അടുക്കൽ ചെന്ന് താനൊരു മുഹമ്മദീയ ബാലനാണെന്നും
കുടുംബത്തിലെ ദാരിദ്ര്യം കൊണ്ട് ഇറങ്ങി പുറപ്പെട്ടതാണെന്നും പറഞ്ഞു കേൾപ്പിക്കുകയും തനിക്ക് വിശപ്പ് ദുസ്സഹമായി തീർന്നിരിക്കുന്നു എന്ന് പറയുകയും തനിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ദയാലുവായ ആ ബ്രാഹ്മണൻ കൊച്ചുണ്ണിയുടെ സങ്കടങ്ങളെല്ലാം കേട്ട് മനസ്സലിഞ്ഞപ്പോൾ വയറു നിറയെ കഞ്ഞി കൊടുത്ത്, അതായത് കൊച്ചുണ്ണിക്ക് മതിയാവോളം ഭക്ഷണം നൽകി അദ്ദേഹം കൊച്ചുണ്ണിയെ പരിപാലിച്ചു. കഞ്ഞി കുടിച്ചതിന് ശേഷം ആ ദയാലുവായ ബ്രാഹ്മണൻ കായംകുളം കൊച്ചുണ്ണിയോട് ചോദിച്ചു, നിനക്ക് ആഹാരത്തിനുള്ള വക കിട്ടിക്കഴിഞ്ഞാൽ, ദിവസേന ആഹാരത്തിനുള്ള വക കിട്ടിക്കഴിഞ്ഞാൽ നീ ഇവിടെ തന്നെ താമസിക്കുമോ എന്ന് ചോദിച്ചു. അത് കേട്ട കൊച്ചുണ്ണി വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് ഞാനിവിടെ താമസിച്ചുകൊള്ളാമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ആ ദയാലുവായ ബ്രാഹ്മണൻ അവിടുത്തെ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലുണ്ടായിരുന്ന വലിയ വീട്ടിൽ പീടിക എന്ന് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ളൊരു പീടികയിലേക്ക് കൊണ്ടുചെന്നിട്ട് ഈ കൊച്ചുണ്ണിക്ക് എന്തെങ്കിലും ഒരു ജോലി മേടിച്ചു കൊടുക്കുവാനായിട്ട് ആ പീടികക്കാരനോട് സംസാരിച്ചു. പീടികക്കാരനോട് ബ്രാഹ്മണൻ പറഞ്ഞത്, ഇവന് ആഹാരത്തിനുള്ള വക കൊടുത്താൽ മതി, ഇവനിവിടെ ജോലി ചെയ്തോളും, ഇവന് ആഹാരത്തിന് വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ കൊച്ചുണ്ണിയുടെ ബുദ്ധിമുട്ടുകളെല്ലാം പറഞ്ഞുകൊണ്ട് അവിടെ ജോലി കൊടുക്കാൻ പറ്റുമോ എന്നാണ് ബ്രാഹ്മണൻ വലിയ വീട്ടിൽ പീടികക്കാരനോട് ചോദിച്ചത്. വലിയ വീട്ടിൽ പീടികക്കാരൻ അതെല്ലാം കേൾക്കുകയും ഒടുവിൽ കൊച്ചുണ്ണിയെ അവിടെ നിർത്താൻ തീരുമാനിക്കുകയും ചെയ്തു. കായംകുളം കൊച്ചുണ്ണിക്ക് ആ വലിയ വീട്ടിൽ പീടികയുടെ ഉടമ അവിടെ ആദ്യം നൽകിയ പണി എന്തെന്നാൽ അവിടുത്തെ സാധനങ്ങളെല്ലാം തന്നെ ആവശ്യക്കാർക്ക് എടുത്തു കൊടുക്കുവാനുള്ള ജോലിയാണ് ആദ്യമായി നൽകിയത്. ആ ജോലി വളരെയധികം ജാഗ്രതയോടുകൂടിയും ശരിയായും കായംകുളം കൊച്ചുണ്ണി ചെയ്തു എന്നുകൊണ്ട് തന്നെ ആ വലിയ വീട്ടിൽ പീടികയുടെ ഉടമസ്ഥന് കായംകുളം കൊച്ചുണ്ണിയിൽ വലിയ താല്പര്യം തോന്നുകയും കായംകുളം കൊച്ചുണ്ണിക്ക് ഭക്ഷണവും വസ്ത്രങ്ങളും ധാരാളം നൽകി. അങ്ങനെ കൊച്ചുണ്ണിയുടെ ജോലിയിൽ വളരെയധികം തൃപ്തനായിരുന്ന വലിയ വീട്ടിൽ പീടികക്കാരൻ കൊച്ചുണ്ണിക്ക് വരിച്ചിപ്പം കെട്ടുക എന്ന് പറയുന്ന ഒരു ജോലി കൂടി കൊച്ചുണ്ണിയെ ഏൽപ്പിക്കുകയുണ്ടായി. കാലക്രമേണ വലിയ വീട്ടിൽ പീടികയിൽ സാധനങ്ങൾ എടുത്ത് കൊടുക്കുക, കാശ് മേടിക്കുക, കാശ് തിരിച്ച് കൊടുക്കുക എന്നിങ്ങനെ വേണ്ട ഒരു പീടികയിലെ സകലമാന ജോലികളും കൊച്ചുണ്ണി പഠിക്കുകയും നല്ലൊരു പ്രാവീണനായി തീരുകയും ചെയ്തു. അങ്ങനെ കായംകുളം കൊച്ചുണ്ണി ആ പീടികയുടെ ചുമതലക്കാരനായി മാറി. കൊച്ചുണ്ണിക്ക് ഏതൊരു ജോലിയിലും വളരെയധികം വാസനയും എന്ന് വേണ്ട ജാഗ്രതയും അങ്ങനെയെല്ലാം തന്നെ ഉള്ളത് കൊണ്ട് തന്നെ വളരെ ശരിയായ രീതിയിൽ എല്ലാ കാര്യങ്ങളും ചിട്ടയായി കൊണ്ടുപോകുന്നതൊക്കെ കൊണ്ട് തന്നെ ആ പീടികക്കാരനെ കൊച്ചുണ്ണിയിൽ വളരെയധികം സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു. വളരെയധികം താല്പര്യമായിരുന്നു കൊച്ചുണ്ണിയിൽ. അദ്ദേഹത്തിൻ്റെ സ്വന്തം ആളെന്ന രീതിയിലായിരുന്നു കൊച്ചുണ്ണിയെ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ വലിയ വീട്ടിൽ പീടികയുടെ മുതലാളി സാധനങ്ങളെല്ലാം മേടിക്കുന്നതിന് വേണ്ടിയിട്ട് ആലപ്പുഴയിലേക്ക് പോയത്. ആ യാത്രയിൽ കൊച്ചുണ്ണിയെയും മുതലാളി കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആലപ്പുഴയിലെത്തി സാധനങ്ങളെല്ലാം മേടിച്ച് അതെല്ലാം വഞ്ചിയിലാക്കി കച്ചവട സാധനങ്ങളുമായി വഞ്ചിയിൽ തിരിച്ച് നാട്ടിലേക്ക് തന്നെ പുറപ്പെട്ടു. യാത്രാമധ്യേ അതിശക്തമായിട്ടുള്ളൊരു മഴയും കോളും ഉണ്ടാവുകയും വലിയ തിരമാലകൾ പോലെ വെള്ളം വഞ്ചിയിലേക്ക് ആഞ്ഞടിക്കാൻ തുടങ്ങുകയും വഞ്ചിയിലേക്ക് വെള്ളം കയറി തുടങ്ങിയപ്പോൾ വഞ്ചിക്കാരൻ പറഞ്ഞു, അയ്യോ ഇതെൻ്റെ കയ്യിൽ നിൽക്കുന്നതല്ല, അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിക്കുവാൻ തുടങ്ങി. വഞ്ചിയുടെ കഴുക്കോൽ കുത്തിയിട്ട് പോലും വഞ്ചി നേരെ നിൽക്കുന്നില്ല, ഇനി ദൈവം തന്നെ തുണ എന്ന് പറഞ്ഞ് വഞ്ചിക്കാരൻ വീണ്ടും അലറി വിളിക്കുവാൻ തുടങ്ങി. സാധനങ്ങൾ പോകുന്നത് പോകട്ടെ, നമ്മുടെ ജീവനും പോകുമല്ലോ എന്ന് പറഞ്ഞ് മുതലാളിയും നിലവിളിക്കുവാൻ തുടങ്ങി. ആ അവസരത്തിൽ കായംകുളം കൊച്ചുണ്ണി പറഞ്ഞു, നിങ്ങൾ കലശം കൂട്ടാതെ, അതായത് ഒച്ചകൾ ഉണ്ടാക്കാതെയും വിഷമിക്കാതെയും ഒക്കെ ശാന്തമായി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വഞ്ചി ഞാൻ കരക്കടുപ്പിക്കാമെന്ന് കായംകുളം കൊച്ചുണ്ണി പറഞ്ഞു. കായംകുളം കൊച്ചുണ്ണി നമുക്ക് പടച്ചവനുണ്ട് എന്ന് പറഞ്ഞ് വഞ്ചിയുടെ അമരത്ത് ചെന്ന് വഞ്ചിയുടെ കഴുക്കോലെടുത്ത് ആഴ്ന്നു കുത്തു തുടങ്ങി. എന്നിട്ട് വഞ്ചിയെ ബാലൻസ് ചെയ്യാൻ തുടങ്ങി. യാതൊരുവിധ ആപത്തും അപകടവും കൂടാതെ കായംകുളം കൊച്ചുണ്ണി ആ വഞ്ചിയെ കരക്കടുപ്പിക്കുകയും ചെയ്തു. വേറൊരു മഹത്തായ കാര്യം എന്തെന്നാൽ കായംകുളം കൊച്ചുണ്ണി ആ ഒരു സാഹസിക പ്രവർത്തനം ചെയ്യുന്ന ആ ഒരു നിമിഷം വരയ്ക്ക് വഞ്ചിയുടെ കഴുക്കോൽ കുത്തിയിട്ടുള്ളൊരു പരിചയക്കാരനൊന്നും തന്നെ ആയിരുന്നില്ല. കായംകുളം കൊച്ചുണ്ണിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ആത്മധൈര്യവും വളരെ ഏത് പ്രവൃത്തി ചെയ്യണമെങ്കിലും അതിലെല്ലാം തന്നെ ഒരു ചിട്ടയായി അതിനെ കൊണ്ടുവരുത്തുവാനുള്ള ഒരു കഴിവും ഒക്കെ അദ്ദേഹത്തിന് ജന്മന ഉണ്ടായിരുന്നു എന്നുള്ളതാണ്
ഒരു വലിയ വാസ്തവം. ഈ സംഭവം നടന്നതിന് ശേഷം മുതലാളി സാധനങ്ങൾ കൊച്ചിയിൽ നിന്നും ആലപ്പുഴയിൽ നിന്നുമെല്ലാം തന്നെ വലിയ വീട്ടിൽ പീടികയിലേക്ക് കൊണ്ടുവരാനായിട്ട് വഞ്ചിക്കാരനായിട്ടും ഒക്കെ നിയോഗിച്ചിരുന്നത് കൊച്ചുണ്ണിയെ തന്നെയായിരുന്നു. കുറേ കാലം കഴിഞ്ഞപ്പോൾ വലിയ വീട്ടിൽ പീടികയുടെ മുതലാളിക്ക് തോന്നിത്തുടങ്ങി, ഇനി ഈ ദൈനംദിന ജീവിതം അന്നുള്ള വേതനം, അതായത് ഭക്ഷണവും വസ്ത്രവും കൊടുത്തിട്ട് കൊച്ചുണ്ണിയെ നിർത്തിയാൽ പോരാ, അവനെ ഇതിനെല്ലാം പുറമെ മാസം ഒരു ശമ്പളം കൊടുക്കണം എന്നുള്ളൊരു തോന്നലുണ്ടാവുകയും അങ്ങനെ കൊച്ചുണ്ണിക്ക് സകല ചെലവുകളും കഴിഞ്ഞിട്ട് ഒരു മാസത്തിലൊരു തുക വലിയ വീട്ടിൽ പീടികയുടെ ഉടമ കൊടുക്കുവാനും തുടങ്ങി. കിട്ടുന്ന ശമ്പളവുമെല്ലാം തന്നെ കായംകുളം കൊച്ചുണ്ണി അവൻ്റെ വീട്ടിൽ ചെന്ന് അവൻ്റെ മാതാപിതാക്കളുടെ കയ്യിൽ കൊടുക്കുകയല്ലാതെ സ്വന്തം ആവശ്യങ്ങൾക്കായി അതിൽ നിന്ന് ഒരു രൂപ പോലും എടുത്തിരുന്നില്ല. ഇങ്ങനെ ഇരുന്ന കാലത്ത് ഒരു തങ്ങള് കായംകുളത്ത് വന്ന് താമസിക്കുകയുണ്ടായി. ഈ വന്നി ആ നാട്ടിലെത്തിപ്പെട്ട ഈ ഒരു തങ്ങളെന്ന് പറയുന്നയാൾ അവിടുത്തെ മുഹമ്മദീയരെ മാത്രം ആയുധാഭ്യാസങ്ങളും കായികാഭ്യാസങ്ങളും ഒക്കെ പഠിപ്പിക്കുന്നതായിട്ട് കായംകുളം കൊച്ചുണ്ണി കേൾക്കാനിടയായി. തനിക്കും ആ കായികാഭ്യാസങ്ങളും ആയുധാഭ്യാസങ്ങളും പഠിക്കണമെന്ന മോഹം കായംകുളം കൊച്ചുണ്ണിയിൽ തോന്നിത്തുടങ്ങുകയും അതിൻ്റെ ഭാഗമായിട്ട് ഒരു ദിവസം പീടികയിലെ പണികളെല്ലാം നേരത്തെ തീർത്ത് കൊച്ചുണ്ണി തങ്ങളുടെ അടുത്തേക്ക് ചെന്നു. തങ്ങളുടെ അടുത്തെത്തിയ കായംകുളം കൊച്ചുണ്ണി തങ്ങളോട് പറഞ്ഞു, എനിക്കും തങ്ങളെ കായികാഭ്യാസങ്ങളും ആയുധാഭ്യാസങ്ങളും പഠിക്കണമെന്നുണ്ട്, എന്നെ കൂടി പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചു. ആ ഒരു ചോദ്യം കേട്ട ഉടനെ തങ്ങൾ പറഞ്ഞു, നിന്നെ ഒന്നും തന്നെ പഠിപ്പിക്കാൻ തരമില്ല, കാരണം അതിന് കഴിയില്ല. കാരണം എന്തെന്നാൽ നിൻ്റെ അച്ഛൻ ഒരു വലിയ പെരുങ്കള്ളനാണ്, അതുകൊണ്ട് ഒരു കള്ളൻ്റെ മകനെ ഒരിക്കലും ആയുധാഭ്യാസങ്ങളോ കായികാഭ്യാസങ്ങളോ പഠിപ്പിക്കാൻ തരപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് കൊച്ചുണ്ണിയെ വളരെയധികം വിഷമത്തിലാക്കുകയും ചെയ്തു. അതിന് പ്രധാനമായിട്ടും തങ്ങൾ പറയുന്നൊരു കാരണം, ഒരു കള്ളൻ്റെ അല്ലെങ്കിൽ ഒരു അക്രമിയുടെ മകനായിട്ടുള്ള നിന്നെ ആയുധാഭ്യാസങ്ങൾ പഠിപ്പിച്ചാൽ നീ ഈ ലോകം മുടിക്കും, അതുകൊണ്ട് അതിന് കാരണക്കാരനാവാൻ ഒരു ഗുരുനാഥൻ എന്ന നിലയിൽ എനിക്ക് കഴിയില്ല എന്നുള്ളതാണ് തങ്ങൾ പറയുന്നത്. അങ്ങനെ കായംകുളം കൊച്ചുണ്ണി തങ്ങളുടെ ആ വാക്കുകളെല്ലാം കേട്ട് വളരെയധികം സങ്കടത്തോടു കൂടിയിട്ട് തിരിച്ചു പോന്നു. പക്ഷേ വളരെ ഇച്ഛാശക്തിയോടു കൂടിയിട്ട് പെരുമാറുന്ന കായംകുളം കൊച്ചുണ്ണിക്ക് ആ മോഹം മനസ്സിൽ നിന്ന് പിഴുതെറിയാൻ സാധിക്കുമായിരുന്നില്ല. രാത്രി കാലങ്ങളിലായിരുന്നു തങ്ങൾ കളരി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ശിഷ്യന്മാരെ. ഇത് കൃത്യമായിട്ട് അറിയാമായിരുന്നു കായംകുളം കൊച്ചുണ്ണിക്ക്. അതുകൊണ്ട് തന്നെ കായംകുളം കൊച്ചുണ്ണി എന്ത് ചെയ്തെന്നാൽ, പീടികയിലെ പണികളെല്ലാം കഴിഞ്ഞ് ഭക്ഷണമെല്ലാം കഴിച്ച് രാത്രിയാകുമ്പോൾ കായംകുളം കൊച്ചുണ്ണി കായംകുളത്തെ തങ്ങളുടെ കളരി നടത്തുന്ന സ്ഥലത്തേക്ക് മെല്ലെ പോയി തുടങ്ങും. അവിടെ എത്തിയ കായംകുളം കൊച്ചുണ്ണി കളരിയിലെ ഏതെങ്കിലും ഒരു മറവിൽ നിന്ന് അഭ്യാസം അല്ലെങ്കിൽ അഭ്യസിപ്പിക്കുന്നതെല്ലാം തന്നെ കണ്ടു പഠിക്കുകയും ചെയ്യും. നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ കായംകുളം കൊച്ചുണ്ണി പീടികയിൽ എത്തുകയും ഉണ്ടായിരുന്നു. അതിബുദ്ധിശാലിയായിരുന്ന കായംകുളം കൊച്ചുണ്ണി പല മിക്ക വിദ്യകളും ആരും പഠിപ്പിക്കാതെ തന്നെ കണ്ടു വശമാക്കി തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ കൊച്ചുണ്ണി കളരിയിൽ ഒളിച്ചിരുന്ന് അഭ്യാസങ്ങൾ കണ്ടുപഠിക്കുന്നത് തങ്ങളുടെ ഒരു ശിഷ്യൻ കാണുകയും ചെയ്തു. ആ ശിഷ്യൻ ഉടൻ തന്നെ തങ്ങളെ വിവരം ധരിപ്പിക്കുകയും ചെയ്തു. ഉടൻ തന്നെ തങ്ങൾ എന്ത് ചെയ്തെന്നാൽ ശിഷ്യന്മാരെ വിട്ട് കൊച്ചുണ്ണിയെ കളരിയിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു. മടിക്കാതെ തന്നെ കായംകുളം കൊച്ചുണ്ണി തങ്ങളുടെ കളരിയിലേക്ക് കയറി ചെന്നു. അപ്പോൾ തങ്ങൾ കൊച്ചുണ്ണിയോട് ചോദിച്ചു, നീ എന്തെല്ലാം വിദ്യകൾ കണ്ടുപഠിച്ചുവെന്ന്. ഇവിടെ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ മിക്ക വിദ്യകളും ഞാനും പഠിച്ചുവെന്ന് കായംകുളം കൊച്ചുണ്ണി തങ്ങളോട് പറയുകയും ചെയ്തു. അത് കേട്ട തങ്ങൾ അഭ്യാസത്തിൽ കായംകുളം കൊച്ചുണ്ണിയെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നടത്തിയ തങ്ങളുടെ ശിഷ്യന്മാരുമായിട്ട് നടത്തിയ അഭ്യാസ പരീക്ഷണത്തിൽ കായംകുളം കൊച്ചുണ്ണി ജയിക്കുകയും അങ്ങനെ കായംകുളം കൊച്ചുണ്ണിയുടെ അഭ്യാസ മികവിൽ അഭിമാനം കൊള്ളുകയും ചെയ്തു തങ്ങൾ. ഇതിനാൽ തന്നെ കായംകുളം കൊച്ചുണ്ണിയിൽ തങ്ങൾക്ക് അസൂയയല്ല ഉണ്ടായത്, വളരെയധികം അഭിമാനമാണ് ഉണ്ടായത്. ഇത്രയും ബുദ്ധിമാനായിരിക്കുന്ന കായംകുളം കൊച്ചുണ്ണിയെ വേണ്ട വിധത്തിൽ അഭ്യാസങ്ങൾ പഠിപ്പിക്കണമെന്ന് തങ്ങൾ തീരുമാനിക്കുകയും ദിനചര്യയായിട്ട് കളരിയിൽ വന്ന് അഭ്യാസങ്ങൾ പഠിക്കുവാൻ വേണ്ടിയിട്ട് കായംകുളം കൊച്ചുണ്ണിയോട് ആവശ്യപ്പെടുകയും ചെയ്തു. കായംകുളം കൊച്ചുണ്ണി അന്നത്തെ കാലത്ത് തങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന വെട്ടുതട തുടങ്ങിയിട്ടുള്ള ആയുധാഭ്യാസങ്ങളും
ഓട്ടം ചാട്ടം മറിച്ചൽ തിരിച്ചൽ തുടങ്ങിയ കായികാഭ്യാസങ്ങളും എല്ലാം പഠിച്ച് ആകപ്പാടെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കായംകുളം കൊച്ചുണ്ണി ഒരു നല്ല അഭ്യാസിയായി തീർന്നു. നിങ്ങൾക്ക് ആയുധ പരിശീലനവും കായികാഭ്യാസ മുറകളും മാത്രമായിരുന്നില്ല കൈവശമുണ്ടായിരുന്നത്. ആൾമാറാട്ടം, ജാലകവിദ്യ എന്നിവയിലെല്ലാം തന്നെ വളരെയധികം പ്രാവീണ്യം നേടിയിട്ടുള്ള ഒരാളായിരുന്നു തങ്ങളെന്ന് പറയുന്നത്. പക്ഷേ തങ്ങൾ ഒരിക്കലും തൻ്റെ ശിഷ്യന്മാരെ ഇത്തരം ജാലവിദ്യകളോ അല്ലെങ്കിൽ ആൾമാറാട്ട വിദ്യകളോ ഒന്നും തന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കായംകുളം കൊച്ചുണ്ണിയുടെ ബുദ്ധി സാമർഥ്യത്തിലും അവൻ്റെ കായികാഭ്യാസ മെയ്വഴക്കത്തിലും എന്ന് വേണ്ട ആയുധ അഭ്യാസമായിക്കോട്ടെ എല്ലാത്തിലുമുള്ള അവൻ്റെ പ്രാവീണ്യം കണ്ടിട്ട് കായംകുളം കൊച്ചുണ്ണിയെ ഇത്തരം ആൾമാറാട്ടം അല്ലെങ്കിൽ ജാലകവിദ്യ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ കളരിയിൽ പഠിപ്പിക്കാൻ തീരുമാനിച്ചു തങ്ങൾ. ഇവയെല്ലാം പഠിച്ചതിന് ശേഷം കായംകുളം കൊച്ചുണ്ണി തങ്ങൾക്ക് ഗുരുദക്ഷിണയും നൽകി. പീടികയിലെ കണക്കെഴുത്തുകാരുടെയും മുതലാളിയുടെയും ഒക്കെ സ്നേഹതുല്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ കൊണ്ട് കായംകുളം കൊച്ചുണ്ണി മലയാളവും തമിഴും വായിക്കുവാനും എഴുതുവാനും പഠിച്ചു. അങ്ങനെയിരിക്കുമ്പോൾ ഒരു ദിവസം ഏവൂർ ക്ഷേത്രത്തിലെ ശാന്തിക്കാരൻ ക്ഷേത്രത്തിലെ ആവശ്യത്തിനായിട്ട് കുറച്ച് ശർക്കര മേടിക്കുവാൻ വേണ്ടിയിട്ട് ഒരാളെ വലിയ വീട്ടിൽ പീടികയിലേക്ക് അയക്കുകയും ചെയ്തു. പക്ഷേ വലിയ വീട്ടിൽ പീടികയിൽ അന്ന് ശർക്കരയെല്ലാം തന്നെ ഒട്ടും തന്നെ അവശേഷിച്ചിരുന്നില്ല, എല്ലാം തീർന്നിരിക്കുന്ന ഒരു സമയമായിരുന്നു. പക്ഷേ ശർക്കര കുറേയേറെ മുതലാളിയുടെ വീട്ടിൽ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി അപ്പോൾ വീട്ടെന്ന് പറയുന്നത് ഈ വലിയ വീട്ടിൽ പീടികയിൽ നിന്ന് വളരെ ചുരുങ്ങിയ ദൂരമേ ഉള്ളൂ. അപ്പോൾ കായംകുളം കൊച്ചുണ്ണിയോട് മുതലാളി ആവശ്യപ്പെട്ടു, നീ വീട്ടിൽ പോയിട്ട് അതായത് ഈ ശർക്കര എടുത്തിട്ട് കടയിലേക്ക് വാ എന്ന് പറഞ്ഞ് കായംകുളം കൊച്ചുണ്ണിയെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. കൊച്ചുണ്ണി മുതലാളിയുടെ വീട്ടിലേക്ക് എത്തിയപ്പോൾ അവിടെയുള്ളവരെല്ലാം തന്നെ പടിപ്പുര അടച്ചിട്ടിട്ട് അതായത് കുളിക്കുവാൻ വേണ്ടിയിട്ട് പോയിരിക്കുന്ന സമയമായിരുന്നു. വീടിന് ചുറ്റും എന്തിനധികം പറയുന്നു വലിയൊരു മതിൽക്കെട്ടും ഉണ്ടായിരുന്നു. കൊച്ചുണ്ണി ഒന്നും രണ്ടും മൂന്നും തവണ ഇവരെ വിളിച്ചുവെങ്കിലും ആരും തന്നെ കതക് തുറക്കുന്നതായിട്ട് കണ്ടുകയുമില്ല. അതായത് എല്ലാവരും ആ വീട്ടിൽ നിന്ന് പോയിരിക്കുകയായിരുന്നു. അങ്ങനെ തികഞ്ഞ ഒരു അഭ്യാസിയായിരുന്ന കായംകുളം കൊച്ചുണ്ണി മതിൽ ചാടിക്കടക്കുകയും മതിലിനകത്തേക്ക് ചെന്ന കായംകുളം കൊച്ചുണ്ണി ആ വീട്ടിൽ നിന്ന് ആ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള ആവശ്യത്തിനുള്ള ശർക്കരയും എടുത്ത് പീടികയിലേക്ക് പുറപ്പെട്ടു. ഏവൂർ ക്ഷേത്രത്തിലെ ആവശ്യത്തിനായിട്ട് ശർക്കര മേടിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ആൾക്ക് അയാൾ പറഞ്ഞതുപോലെ എത്രയാണോ ആവശ്യം അത് പ്രകാരമുള്ള ശർക്കര കൊടുക്കുകയും ബാക്കിയുള്ള ശർക്കര കടയിൽ ഒരു ചാക്കിലാക്കി വയ്ക്കുകയും കൊച്ചുണ്ണി ചെയ്തു. പിറ്റേ ദിവസം ആരോ പറഞ്ഞ് പീടികയിലെ മുതലാളി കൊച്ചുണ്ണി കായംകുളത്ത് പോയി തങ്ങളുടെ അടുത്ത് നിന്നും പഠിച്ച വിദ്യയും എന്നു വേണ്ട അന്ന് പീടികയിലെ മുതലാളിയുടെ വീട്ടിലേക്ക് ചാടി കയറിയ അഭ്യാസങ്ങളെക്കുറിച്ചും എല്ലാം തന്നെ മുതലാളി അറിയുകയും ചെയ്തു. രാത്രിയിൽ കായംകുളത്ത് പോയിട്ട് കളരി അഭ്യാസം പഠിച്ചതിൻ്റെ കാര്യങ്ങളൊന്നും തന്നെ പീടികയിലെ മുതലാളിക്ക് അറിയുമായിരുന്നില്ല എന്നുള്ളതാണ് ഒരു വലിയ വസ്തുത. അങ്ങനെ മുതലാളി കൊച്ചുണ്ണിയെ തൻ്റെ അടുക്കൽ വിളിച്ച് ചോദിച്ചു, നീ എങ്ങനെയാണ് ശർക്കര എടുത്തുകൊണ്ട് വന്നതെന്നും മാത്രമല്ല നീ കളരി പഠിക്കാനായിട്ട് തങ്ങളുടെ അടുത്ത് പോയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നോ എന്നുള്ളതൊക്കെ ചോദിച്ചു. കായംകുളം കൊച്ചുണ്ണിയാകട്ടെ ഒന്നും തന്നെ മറച്ചു വയ്ക്കാതെ ഉണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ മുതലാളിയോട് പറയുകയും ചെയ്തു. ഉടനെ തന്നെ മുതലാളി പറഞ്ഞു, നീ എനിക്ക് ചെയ്തു തന്നിട്ടുള്ള സഹായങ്ങളും മറ്റുമൊന്നും തന്നെ ഞാൻ മറക്കുന്നില്ല, നിന്നെ എനിക്ക് വളരെയധികം ഇഷ്ടമാണ്, എന്നിരുന്നാൽ പോലും ഇത്തരം കാര്യങ്ങളിലെല്ലാം പഠിച്ച നിന്നെ ഇനി ഈ കടയിൽ നിർത്തുന്നതിൽ എനിക്ക് വലിയ താല്പര്യമില്ല എന്ന് അതായത് വലിയ വീട്ടിൽ പീടികയുടെ മുതലാളി പറയുകയും ചെയ്തു. ഞാൻ ഇങ്ങനെ പറയുന്നത് കൊണ്ട് നിനക്ക് എന്നോട് മനസ്താപമോ ദേഷ്യമോ പിൽക്കാലത്ത് ഉണ്ടാവരുതെന്നും കായംകുളം കൊച്ചുണ്ണിയോട് പീടികയുടെ ഉടമ പറയുകയും ചെയ്തു. മുതലാളി പറഞ്ഞ മറ്റൊരു കാര്യമായിരുന്നു, എന്നും നിൻ്റെ സഹായങ്ങൾ എനിക്ക് വേണം, മാത്രമല്ല എന്നും നമ്മൾ നല്ല സൗഹൃദത്തിൽ തന്നെ കഴിഞ്ഞു പോകണം എന്നൊക്കെ പറഞ്ഞ് അതുവരെ ഉണ്ടായിരുന്ന ശമ്പളവും അതിനൊക്കെ പുറമെ 1000 പണവും കൊച്ചുണ്ണിക്ക് കൊടുത്ത് കൊച്ചുണ്ണിയെ സ്വന്തം വീട്ടിലേക്ക് കൊച്ചുണ്ണിയുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു പീടികയുടെ മുതലാളി. അങ്ങനെ കായംകുളം കൊച്ചുണ്ണി വലിയ വീട്ടിൽ പീടികയിൽ നിന്ന് പിരിഞ്ഞു പോവുകയും ചെയ്തു. 10-ാമത്തെ വയസ്സിൽ വലിയ വീട്ടിൽ പീടികയിൽ ജോലിക്ക് നിന്ന കൊച്ചുണ്ണി ആ പീടികയിൽ നിന്ന് പിരിഞ്ഞു പോരുമ്പോൾ 20 വയസ്സായിട്ടുണ്ടായിരുന്നു കായംകുളം കൊച്ചുണ്ണിക്ക്. നീണ്ട 10 വർഷക്കാലം ആ കടയിൽ അവൻ ജോലിയെടുത്തിരുന്നു എന്നുള്ളതാണ് വസ്തുത. കൊച്ചുണ്ണി
അതായത് സ്വന്തം വീട്ടിൽ താമസമാക്കിയതിന് ശേഷം ഒരു ദിവസം ഒരു പെൺകൊച്ചിനെ കല്യാണം കഴിച്ച് സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു. ആ കാലയളവിൽ തന്നെ കായംകുളം കൊച്ചുണ്ണിയുടെ മാതാപിതാക്കൾ മരിച്ചു പോവുകയും ചെയ്തിരുന്നു. കൊച്ചുണ്ണിയുടെ ഭാര്യ വളരെ ചെറുപ്പമായിരുന്നതിനാൽ തന്നെ വീട്ടിൽ തനിച്ച് ഇരിക്കേണ്ട ഒരു അവസ്ഥയുണ്ടാവുകയും ഒക്കെ ആയതിനാൽ കൊച്ചുണ്ണി തൻ്റെ ഭാര്യയുടെ മാതാവിനെയും തൻ്റെ വീട്ടിലേക്ക് താമസത്തിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കായംകുളം കൊച്ചുണ്ണിക്ക് സ്വന്തം അധ്വാനത്തിൻ്റെ ഫലമായിട്ട് എന്തെങ്കിലും ഒരു സമ്പാദ്യം ഉണ്ടാക്കുവാനോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ സ്വത്തുവകകളോ ഒന്നും തന്നെ ഇല്ലാതിരുന്ന കായംകുളം കൊച്ചുണ്ണിക്ക് പിൽക്കാലത്ത് വീണ്ടും വളരെയധികം ക്ഷാമം അനുഭവപ്പെടുകയും പട്ടിണിയിലേക്ക് പോവുകയും ചെയ്തു. അതിനാൽ തന്നെ തൻ്റെ മുസ്ലിം സുഹൃത്തുക്കളെ കൂട്ടുപിടിച്ചുകൊണ്ട് കായംകുളം കൊച്ചുണ്ണി ചില അക്രമ പ്രവൃത്തികൾ നടത്തുവാൻ തുടങ്ങി. അന്യ രാജ്യങ്ങളിൽ ചെന്നിട്ട് സഹായ വിലയ്ക്ക് വളരെ തുച്ഛമായ വിലയ്ക്ക് വ്യാജ ചരക്കുകൾ വാങ്ങിക്കൊണ്ടുവന്ന് സ്വന്തം നാട്ടിൽ വിറ്റ് കാശാക്കുകയായിരുന്നു കൊച്ചുണ്ണി ആദ്യം ചെയ്ത അക്രമ പരിപാടികൾ. പിന്നീടാണ് കായംകുളം കൊച്ചുണ്ണി ഓരോ വീടുകളിൽ കയറി, സമ്പന്നരായിട്ടുള്ള ആളുകളുടെ വീടുകളിൽ കയറി അവിടെയുള്ളതെല്ലാം കൊള്ളയടിക്കുകയും അതുപോലെ സമ്പന്നരായിട്ട് ആയിട്ടുള്ള ആളുകൾ നടന്നു പോകുമ്പോൾ അവരുടെ കയ്യിലുള്ളതെല്ലാം പിടിച്ചു പറിക്കുകയും ഒക്കെ ചെയ്ത് എല്ലാം, അതായത് അവനവൻ്റെ ആവശ്യത്തിനെടുത്തതിന് ശേഷം ബാക്കിയുള്ളതെല്ലാം തന്നെ പാവപ്പെട്ട ആളുകൾക്ക് ദരിദ്രർക്കും എല്ലാം തന്നെ വീതിച്ചു കൊടുക്കുന്ന ഒരു പ്രവൃത്തിയിലേക്ക് കായംകുളം കൊച്ചുണ്ണി മാറി തുടങ്ങിയത്. പാവപ്പെട്ടവരെയും മര്യാദക്കാരെയും ധർമ്മിഷ്ഠരെയും ഒന്നും തന്നെ കായംകുളം കൊച്ചുണ്ണി ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നില്ല. വലിയ പണക്കാരും എന്നു വേണ്ട, ആർക്കും തന്നെ പച്ചവെള്ളം പോലും കൊടുക്കാത്ത വളരെ ദുഷ്ടന്മാരായിട്ടുള്ള സമ്പന്നരുടെ വീടുകളിൽ മാത്രമാണ് കായംകുളം കൊച്ചുണ്ണി കവർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവും. ഏത് സാഹചര്യത്തിലാണ് കായംകുളം കൊച്ചുണ്ണി കള്ളനായതെന്നും ഒരു സാധാരണ കള്ളനായിട്ടാണോ കായംകുളം കൊച്ചുണ്ണി ജീവിച്ചതെന്നും കായംകുളം കൊച്ചുണ്ണി ആരുടെ മുതലാണ് അപഹരിച്ചതെന്നും ആർക്കൊക്കെയാണ് അത് വീതം ചെയ്ത് കൊടുത്തതെന്നും എന്നുള്ള കായംകുളം കൊച്ചുണ്ണിയുടെ മഹത്തായ ആ ഒരു മനസ്സിൻ്റെ ഉറവിടം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ സിനിമകളിലൂടെയും മറ്റും അല്ലെങ്കിൽ മറ്റ് പലരുടെയും കഥകളിലൂടെയും കേൾക്കുന്ന ഒരു താരമല്ല കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്നത്. വളരെയധികം നല്ല സൽസ്വഭാവിയും എന്നു വേണ്ട, ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഒരു ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ആ അങ്ങനെയൊക്കെ ആയത് ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാണ്. അല്ലാതെ കായംകുളം കൊച്ചുണ്ണി ഒരിക്കലും ഒരു പെരുങ്കള്ളനോ അതിക്രമിയോ അക്രമിയോ ഒന്നും തന്നെ ആയിരുന്നില്ല. അപ്പോൾ അത്തരം നല്ല പ്രവൃത്തികളാണ് കായംകുളം കൊച്ചുണ്ണി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സിനിമകളിലും മറ്റുമൊക്കെ പറയുന്നത് പോലെ ഒരിക്കലും കായംകുളം കൊച്ചുണ്ണി ഒരു പെരുങ്കള്ളനോ ദുഷ്ടനോ ഒന്നും തന്നെയല്ല. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ MS ചാനൽ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്ന അടുത്ത ഒരു വീഡിയോയുമായി സുഹൃത്തുക്കളെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.